ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് എഗെയിൻ ഒരു മീഷോ റാൻഡം ഹോൾ ആണ്. അപ്പോൾ ഞാൻ എൻ്റെ ചാനലിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ, ഞാൻ റാൻഡം ആയിട്ട് വീഡിയോ ചെയ്യാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, മീഷോയിൽ നമ്മൾ ഓർഡർ ചെയ്യുന്ന പല സാധനങ്ങളും പല പല ടൈമിലായിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മളൊരു ഡ്രസ്സിൻ്റെ ഒരു ഹോൾ ചെയ്യാനും വേണ്ടിയിട്ട് ഒരു സെറ്റ് ഓഫ് ഡ്രസ്സ് നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഒന്നിച്ചില്ല വരുന്നത്, അതിൻ്റെ കൂടെ വേറെ പ്രൊഡക്ട്സൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് നമുക്ക് കുറേ ലേറ്റ് ആവുമല്ലോ നമുക്ക് വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അപ്പോൾ നമുക്ക് റാൻഡം ആയിട്ട് ചെയ്യാമെന്നേ. അപ്പോൾ നിങ്ങൾക്ക് റാൻഡം ആയിട്ടുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ അറിയിക്കുക കേട്ടോ. എനിക്ക് കൂടുതൽ റാൻഡം ഹോൾസാണ് ഇഷ്ടം, കാരണം അതാവുമ്പോൾ നമുക്ക് പല പല ഐറ്റംസ് കാണാൻ പറ്റും, ഒരു സിംഗിൾ ഐറ്റം മാത്രമല്ല. അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഒട്ട് താമസിക്കാതെ ഓരോരോ ഐറ്റംസ് ആയിട്ട് കാണാം. സോ ഞാൻ ആദ്യം തന്നെ കാണിക്കാൻ പോകുന്നത് നമ്മളുടെ എല്ലാവരുടെയും വാർഡ്രോബിൽ ഒരു മസ്റ്റ് ഹാവ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. മസ്റ്റ് ഹാവ് എന്നൊന്നും ഞാൻ പറയില്ല, ഉണ്ടായാൽ നല്ലത് അങ്ങനെ പറയാം അല്ലേ, അതായിരിക്കും കുറച്ചുകൂടി നല്ലത്, കാരണം എല്ലാവർക്കും ഇത് ചിലപ്പോൾ റിക്വയർഡ് ആയിരിക്കില്ല. അപ്പം അങ്ങനെ എനിക്ക് തോന്നിയിട്ടുള്ള ഒന്നാണ് ഒരു ബ്ലാക്ക് ഷർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ കുറേ ആയി ഒരു ബ്ലാക്ക് ഷർട്ട് സെർച്ച് ചെയ്ത് നടക്കുന്നു. അങ്ങനെ എനിക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്ലാക്ക് ഷർട്ട് കിട്ടിയിട്ടോ. അത് ഞാൻ മീഷോയിൽ നിന്ന് പെർച്ചേസ് ചെയ്തപ്പം എനിക്ക് 400 സംതിങ്ങിനാണ് കിട്ടിയത്. പക്ഷേ ഈ ഒരു മെറ്റീരിയലൊക്കെ നല്ല അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ, അങ്ങനെ പെട്ടെന്ന് കേടാവുന്ന മെറ്റീരിയൽ ഒന്നല്ല ഇത് വന്നിട്ടുള്ളത്. പിന്നെ എനിക്ക് തോന്നുന്ന അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്ന റയോൺ ആണ്, പക്ഷേ വന്ന റയോൺ മെറ്റീരിയൽ ഒന്നല്ല, ഒരു ക്രേപ്പ് പോളിസ്റ്റർ ക്രേപ്പ്, നമ്മളുടെ ഈ ഒരു അബായൻ്റെ ഒക്കെ പോലത്തെ ചില അബായാസ് വരുന്ന ഒരു ക്ലോത്താണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത്. എന്തായാലും പെട്ടെന്ന് കേട് വരുന്ന ക്ലോത്ത് ഒന്നല്ല, നല്ല ക്ലോത്താണ്. എന്നിട്ട് ഒരു ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ഷർട്ടാണ് കേട്ടോ, അതായത് അതിൽ ഫ്രീ സൈസ് മാത്രമേ അവൈലബിൾ ആയിരുന്നുള്ളൂ, അതിനകത്ത് സ്മോള് അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു ഷർട്ടാണ്. അപ്പോൾ ഇത് സ്റ്റൈൽ ചെയ്യുന്ന വീഡിയോ ഞാൻ സൈഡിൽ കൊടുക്കാം കേട്ടോ. ഇത് വന്നിട്ട് നമ്മളുടെ ഒരു തൈ ലെങ്ത്തിൽ വരുന്ന ഒരു ഷർട്ടാണ്. ഇതിൻ്റെ സ്ലീവ്സ് വന്നിട്ട് ഫുൾ സ്ലീവ് തന്നെ വരുന്നുണ്ട്. പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ ഓവർ സൈസ്ഡ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഷോൾഡർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. അപ്പം ഞാനിപ്പം എടുക്കാറുള്ള സൈസ് എന്ന് പറയുന്നത് ഒന്നുകിൽ സ്മോള് അല്ലെങ്കിൽ മീഡിയം ആണ് ഞാൻ എടുക്കാറുള്ളത്. അപ്പോൾ എനിക്കിത് ഭയങ്കര ഓവർ സൈസ്ഡ് ആണ്. ഈ ഒരു സൈഡിലെ കട്ടിങ് ഉണ്ടല്ലോ, അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. യു കട്ടാണ് വരുന്നത്, അതുകൊണ്ട് തന്നെ ഇത് ഓവർ സൈസ്ഡ് ആകുമ്പോൾ ഒന്നും കൂടി ഒരു ഭംഗി കിട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനത്തെ ഒരു കട്ടായതുകൊണ്ട് അങ്ങനെ വൃത്തികേട് അല്ലെങ്കിൽ ബോറായിട്ട് തോന്നുന്നില്ല. പിന്നെ ഇതുപോലത്തെ ഒരു ബ്ലാക്ക് ഷർട്ട് നമ്മളുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് പല രീതിയിൽ സ്റ്റൈൽ ചെയ്യാൻ പറ്റും കേട്ടോ, കുറേ രീതിയിൽ നമുക്കിത് സ്റ്റൈൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ബ്ലാക്ക് ഷർട്ടായാലും വൈറ്റ് ഷർട്ടായാലും നമ്മളുടെ വാർഡ്രോബിൽ ഉണ്ടെങ്കിൽ നല്ലതാണ്. ഷർട്ട് എടുക്കുന്ന സമയത്ത് ഈ ബട്ടൺസ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇങ്ങനെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റാത്ത ഫേക്ക് ബട്ടൺസ് വരാറുണ്ട്, അതാവുന്ന സമയത്ത് നമുക്ക് പല രീതിയിൽ സ്റ്റൈൽ ചെയ്യാൻ പറ്റില്ല. അപ്പം നിങ്ങൾ എൻ്റെ ഒരു സൈസാണ്, നിങ്ങൾക്ക് ഈ ഒരു ഫിറ്റിംഗ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഇത് എടുക്കാം. അടുത്തത് കാണിക്കാൻ പോകുന്നത് ഞാൻ എൻ്റെ മോൾക്ക് വാങ്ങിച്ചിട്ടുള്ള ഈ ഒരു സംഭവമാണ് കേട്ടോ. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ഒരു പൗച്ച് കൂടെ തന്നെ ഒരു ഡയറി വരുന്നുണ്ട്, ഒരു കുഞ്ഞ് ഇറേസർ വരുന്നുണ്ട് യൂണിക്കോണിൻ്റെ, പിന്നെ മൂന്ന് ഒരു പെൻസിലും രണ്ട് പെന്നും വരുന്നുണ്ട് കേട്ടോ. ഒക്കെ നല്ല ഫാൻസി ആയിട്ടുള്ള ഐറ്റംസ് ആണ്. അപ്പോൾ ഇതിനുള്ളിൽ കണ്ടോ, ഇതിനുള്ളിൽ ഈ സംഭവം ഞാൻ എൻ്റെ കഴിഞ്ഞൊരു മീഷോ ഹോളിൽ കാണിച്ചിട്ടുണ്ട് കണ്ടോ. ഇവിടെ ഇങ്ങനെ ഒരു നെറ്റിൻ്റെ ഒരു സിപ്പർ കാണുന്നുണ്ട്. ഇതിനകത്ത് നമുക്ക് എന്തെങ്കിലും സംഭവങ്ങളൊക്കെ വെക്കാം കേട്ടോ. അതായത് നമുക്ക് ഈ ഒരു സിംഗിൾ പൗച്ച് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് നമ്മളുടെ എല്ലാ കളർ പെൻസിൽസും നമ്മളുടെ സ്കെയിൽ പെൻസിൽ അങ്ങനെ എല്ലാം നമ്മുടെ ഒരുവിധം സ്റ്റേഷനറീസ് ഒക്കെ നമുക്ക് ഇതിനുള്ളിൽ കൊള്ളിക്കാൻ പറ്റുന്നുള്ളതാണ്. നമുക്ക് എന്തെങ്കിലും ഡ്രോ വരക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സിംഗിൾ പൗച്ച് എടുത്താൽ മതിയല്ലോ. സോ അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു മെർമെയ്ഡിൻ്റെ ഒരു ഡയറി വരുന്നുണ്ട് കണ്ടോ, നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ബ്ലൂ കളർ ഡയറിയാണ് വരുന്നത്. പിന്നെ എന്താ പറയുക, ഇതിൻ്റെ ഈ സിപ്പ് ഉണ്ടല്ലോ നല്ല ക്വാളിറ്റി സിപ്പാണ് കേട്ടോ, ഒരു സ്റ്റാറിൻ്റെ അത് വരുന്നുണ്ട്, രണ്ട് സൈഡിലും നല്ല ക്വാളിറ്റി സിപ്പാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല കൺവീനിയൻ്റ് ആയിരിക്കും നമ്മുടെ കുട്ടികൾക്ക് ഇങ്ങനത്തെ ഒരു പൗച്ച് വാങ്ങിച്ചു കൊടുത്താൽ നല്ലതാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ദാ ഇതാണ് നമ്മളുടെ യൂണിക്കോൺ ഇറേസർ. പിന്നെ ഇതിൻ്റെ കൂടെ വരുന്നത് ഈ മൂന്ന് പെന്നുകളാണ് കേട്ടോ. ഫസ്റ്റ് വന്നിട്ട് ഈ ഒരു പെന്നാണ്, ഇത് ഞാൻ എൻ്റെ എസ് എം സ്ട്രീറ്റ് ഹാളിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഇങ്ങനത്തെ ഒരു പെന്നിന് 20 rupees ആയിരുന്നു അവിടെ ഉണ്ടായിരുന്ന പ്രൈസ്. അപ്പോൾ അതിൻ്റെ മേലെ ഇതുപോലെ ഇങ്ങനെ ഒരു യൂണിക്കോണ് കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ആക്കുമ്പോൾ നല്ല ഗ്ലിറ്റേഴ്സ് ഇങ്ങനെ കണ്ടോ, നല്ല നിങ്ങൾക്ക് കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു, നന്നായിട്ട് ഗ്ലിറ്റേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ഇത്ര ഭാഗം ഇതിൻ്റെ ഒരു പെന്ന് വരുന്നുള്ളൂ കേട്ടോ. ഇതിൻ്റെ സാധാരണ നമുക്ക് ഇങ്ങനത്തെ പെന്നുകളൊക്കെ വരുന്ന സമയത്ത് അത് അത്രയും നല്ല രീതി നമുക്ക് എഴുതാൻ പറ്റില്ല, പക്ഷേ ഇത് നല്ല മഷിയൊക്കെയാണ്, നല്ല ഇങ്ക് വരുന്ന ഒരു പെന്നാണ് കേട്ടോ. അപ്പോൾ കുറേ എഴുതാണ്ടെങ്കിൽ അപ്പോൾ യൂസ് ചെയ്യാനല്ല, ജസ്റ്റ് ഫാൻസി ആയിട്ട് നമുക്ക് ക്യൂട്ടായിട്ടുള്ള സ്റ്റേഷനറീസ് ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും, കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും, കാരണം ഇത് യൂണിക്കോൺ ആണ്. അടുത്തത് എഗെയിൻ കുട്ടികളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പോപ്പിറ്റ് പെന്നാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇവിടെ ഇതാ 4 പോപ്പിറ്റ്സ് കൊടുത്തിട്ടുണ്ട്, നമുക്കിതിങ്ങനെ പോപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിങ്ങനെ തുറന്നു കഴിഞ്ഞാൽ എഗെയിൻ ഇതൊരു പെന്നാണ്, ഇതിനകത്ത് കുറച്ച് ഇങ്ക് ഉണ്ടാവും കേട്ടോ, ഏകദേശം ഇത്ര ഉണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്, ഞാനിത് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ ഇതും നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് കേട്ടോ നമുക്ക് വരയ്ക്കാൻ പറ്റും
പറ്റുന്നത് കുട്ടികൾക്ക് നല്ല ഇഷ്ടമായിരിക്കും 400 സംതിങ് നമുക്ക് ഇത്രയും സാധനങ്ങൾ കിട്ടുന്ന വേർത്ത് ആണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ കുട്ടികളുടെ ഇപ്പോഴത്തെ ഒരു കറൻറ്റ് ഫേവറേറ്റ് ആണല്ലോ പോപ്പേറ്റ് യൂണിക്കോൺ ഒക്കെ അപ്പം അതിനോടൊക്കെ മാച്ച് ചെയ്യുന്ന തീമിലാണ് വന്നിട്ടുള്ളത് പിന്നെ ഇത് എനിക്ക് തോന്നുന്നത് നമുക്കൊക്കെ അറിയായിരിക്കും ഒരു 90s അല്ലെങ്കിൽ 2000 കിഡ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് അറിയായിരിക്കും ഇതൊക്കെ നമ്മളുടെ ചെറുപ്പകാലത്തിൽ നമ്മൾ സ്കൂളിലേക്കൊക്കെ കൊണ്ടുപോയിട്ടുള്ള ഇങ്ങനത്തെ പെന്നായിരുന്നു അല്ലേ ഇതെല്ലാവരുടെ കയ്യിലും ഒരുവിധം ആൾക്കാരുടെ കയ്യിലൊക്കെ ഇത് ഉണ്ടായിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് സോ ഇതും ഇതിൻ്റെ കൂടെ വരുന്നുണ്ട് കേട്ടോ ഇത് പെൻസിലാണ് അപ്പോൾ ഇതാ ഇത്രയും സംഭവങ്ങൾ നമ്മളിവിടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് തുറന്നു കഴിഞ്ഞാൽ ഇവിടെ ഫ്രീ ആണ് കേട്ടോ ഇവിടെ നമുക്ക് ബുക്സ് വെക്കാം അല്ലെങ്കിൽ ഇവിടെ എഗെയിൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് നമ്മളുടെ കളർ ബോക്സും കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റും കേട്ടോ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഓർഗനൈസറാണ് കേട്ടോ നല്ലൊരു സ്റ്റേഷനറി ഓർഗനൈസറായിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും സോ ഇതാണ് നമ്മളുടെ അടുത്ത പ്രൊഡക്റ്റ് ഇനി നമ്മളുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് ഒരു ജ്വല്ലറി ആണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ജ്വൽസ് ഗാലക്സി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെതാണ് വാങ്ങിച്ചിട്ടുള്ളത് ഇതിന് മുമ്പ് ഞാൻ ജ്വൽസ് ഗാലക്സി എന്ന് പറയുന്ന ബ്രാൻഡിൽ നിന്ന് ലേയേർഡ് ചെയിൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ ആമസോണിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചത് അപ്പോൾ സെയിം ബ്രാൻഡ് കണ്ട സമയത്ത് ഞാൻ വിചാരിച്ചു മീഷോയിൽ നിന്ന് വാങ്ങിച്ച് നോക്കാം എനിക്ക് 200 റുപ്പീസിന് രണ്ട് ചെയിൻസ് കിട്ടിയിട്ടോ ലെയേർഡ് ചെയിൻസ് അപ്പോൾ ലെയേർഡ് ചെയിൻസ് എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആണല്ലോ പിന്നെ ഒരുവിധ ഔട്ട്ഫിറ്റിലേക്കൊക്കെ നമ്മൾ വെസ്റ്റേൺ ഔട്ട്ഫിറ്റ് ഒക്കെ ഇടുന്ന സമയത്ത് നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഓപ്ഷനാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ലെയേർഡ് ചെയിൻസ് ഭയങ്കരമായിട്ട് വാങ്ങിക്കുക അപ്പോൾ കുറേ ഒന്നും വാങ്ങിച്ചിട്ടില്ല ഒന്ന് എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്നു രണ്ടെണ്ണം ഇപ്പോൾ ഞാൻ ഒരു കോംബോ ഓഫറായിട്ട് 200 രൂപയ്ക്ക് എനിക്ക് കിട്ടിയപ്പം ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ എനിക്ക് അതിലൊരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു അതിലെനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു മോഡലാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ റേറ്റ് മാറുന്നുണ്ട് കേട്ടോ മോഡൽ മാറുന്നതിനനുസരിച്ചിട്ട് സോ ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ലെയേർഡ് ചെയിൻ അപ്പോൾ ഞാൻ എപ്പോഴും ലെയേർഡ് ചെയിൻ എടുത്ത് വെക്കുന്ന സമയത്ത് ഈ ഒരു സംഭവത്തിൽ തന്നെ എടുത്ത് വെക്കാറുണ്ട് ഉള്ളത് കേട്ടോ ഡീടാംഗിൾ ചെയ്യേണ്ട ആവശ്യം വരാറില്ല അതായത് നമ്മളിപ്പോൾ എങ്ങോട്ടെങ്കിലും ഒക്കെ പോകുമ്പോൾ തിരക്ക് പിടിച്ചു പോകുന്ന സമയത്ത് നമ്മളിത് കെട്ടൊക്കെ മാറ്റാൻ നിൽക്കുമ്പോഴേക്കും കുറേ ടൈം എടുക്കും അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ തന്നെ വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഈ ഒരു കവറിൽ ഇട്ടാൽ അത്രയും നല്ലത് കാരണം ഇതിൻ്റെ ആ ഒരു കളർ പോകാതിരിക്കാനും വേണ്ടിയിട്ട് നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളുടെ ലെയേർഡ് ചെയിൻ ഇതിലിങ്ങനെ ഓരോരോ ലെയേഴ്സ് ആയിട്ട് വരുന്നുണ്ട് ഫസ്റ്റ് വന്നിട്ട് ഒരു സ്റ്റാറാണ് പിന്നെ വന്നിട്ട് ഒരു ജസ്റ്റ് ഒരു കോല് പോലത്തെ ഒരു സംഭവം പിന്നെ വന്നിട്ട് ഒരു റൗണ്ട് വരുന്നുണ്ട് പിന്നെ വന്നിട്ട് എഗെയിൻ ഈ ഒരു ലോങ് ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് നല്ല ക്യൂട്ടാണ് ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചു എനിക്ക് തോന്നുന്നു 189 or 98 ഒറ്റ ആയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് കുറച്ചും കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ രണ്ടെണ്ണം കിട്ടുകയാണ് പക്ഷേ എനിക്ക് ഡിസൈൻ ഇഷ്ടം അതിൻ്റെ തന്നെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുവരെ ആ ഒരു ആമസോൺ ജ്വല്ലറി ഹോൾ കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ അതിനകത്ത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ച ജ്വല്ലറിയും കാണിക്കുന്നുണ്ട് ആമസോണിൽ നിന്ന് വാങ്ങിച്ചും കാണിക്കുന്നുണ്ട് കേട്ടോ സോ ഇതാണ് നെക്സ്റ്റ് വൺ ഇത് വന്നിട്ട് ഞാനിപ്പം ഈദൊക്കെയല്ലേ വരാൻ പോകുന്നത് അപ്പോൾ ആ ഒരു തീമിലുള്ളതും കൂടി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതാണ് കേട്ടോ കണ്ടോ ഇതിന് വലിയൊരു ചന്ദ്രനൊക്കെ വരുന്നുണ്ട് ചന്ദ്രനാണെന്ന് തോന്നുന്നു പിന്നെ ഇവിടെ ഇതാ നമുക്ക് ഫസ്റ്റത്തെ ലെയറിൽ വരുന്നത് മുത്തുമുത്തായിട്ടാണ് വരുന്നത് രണ്ടാമത്തെ ലെയറിലും എഗെയിൻ മുത്തുമുത്താണ് മൂന്നാമത്തെ ലെയറിൽ നമുക്കിങ്ങനെ ഈ റൗണ്ട് റൗണ്ട് ആയിട്ടാണ് വരുന്നത് ആൻഡ് ലാസ്റ്റ് ലെയറിൽ നമുക്ക് വരുന്നത് ഈ ഒരു ചന്ദ്രനാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ ഇതിനി ഞാൻ ഇതിൽ തന്നെ ഇട്ട് വെക്കട്ടെ കേട്ടോ കാരണം ഇതിനിപ്പോൾ കെട്ടി കുടുങ്ങി കഴിഞ്ഞാൽ ഇത് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായിരിക്കും പിന്നെ എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ലെയേർഡ് ചെയിന് കളർ പോകുന്നുണ്ടോ അത് എപ്പോഴും ഇടാറുള്ളത് എൻ്റെ ഒരു ടേർട്ടിലിനൊക്കെ ഇന്നർ ഉണ്ടല്ലോ ഇന്നർ ടീഷേർട്ട് അത് അതിൻ്റെ മേലെയാണ് ഞാനിത് ഇടാറുള്ളത് അതുകൊണ്ട് തന്നെ എനിക്കിതുവരെ കളർ പോയിട്ടില്ല പക്ഷേ ഞാനിത് ഡയറക്റ്റ് ആയിട്ട് ഇടുകയാണെങ്കിൽ എന്തായാലും കളർ പോകാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട് കാരണം ആ ഒരു റേറ്റിലാണല്ലോ നമുക്കിത് കിട്ടുന്നത് പിന്നെ എപ്പോഴും നമ്മൾ ഇങ്ങനത്തെ ജ്വല്ലറീസൊക്കെ എപ്പോഴും നല്ല രീതിയിൽ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾക്ക് പെർച്ചേസ് ഞാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും പെർച്ചേസ് ചെയ്തോളൂ ഇതിൻ്റെ കോഡ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ ഇതിൽ വേറെ കുറേ ഓപ്ഷൻസ് ഉണ്ട് പിന്നെ സിംഗിൾ ആയിട്ടുള്ള ലെയേർഡ് ചെയിൻ ആയാലും ജ്വൽസ് ഗാലക്സിൻ്റെത് നല്ലതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു വേറൊരു ബ്രാൻഡിൻ്റെതും ഇതുവരെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ അപ്പം അതെന്തായാലും ട്രൈ ചെയ്തോളൂ നമ്മളുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് കുറേ പേര് ചോദിക്കുന്ന ഒന്നാണ് നമ്മൾ ഇന്നേഴ്സിന് പകരം യൂസ് ചെയ്യുന്ന ഈ ഒരു ഇന്നർ ടീഷേർട്ടിനെ കുറിച്ച് അപ്പോൾ ഇത് ടേർട്ടിൽ നെക്ക് വരുന്ന ഇന്നർ ടീഷേർട്ടാണ് കേട്ടോ ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഒരു റിപ്ഡ് മെറ്റീരിയൽ ആണ് വരുന്നത് അത്യാവശ്യം കുറച്ച് കട്ടി ഉണ്ടാവും നമ്മുടെ ഇന്നറിനേക്കാളും കട്ടി ഉണ്ടാവും നമ്മൾ ഇന്നർ ഇടുന്ന സമയത്ത് എന്താന്ന് വെച്ചാൽ ആ ഇന്നർ വലിഞ്ഞിട്ട് ചിലപ്പം വൈറ്റ് ഒക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് സ്കിന്നിൽ ഭയങ്കരമായിട്ട് അങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടാവും അല്ലേ അതിങ്ങനെ വലിഞ്ഞിട്ട് നമ്മളുടെ സ്കിന്ന് കാണുന്ന അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങൾ അപ്പം അതിനുള്ളൊരു ആൾട്ടർനേറ്റീവ് ആണ് കേട്ടോ നമ്മൾ ഇതുപോലത്തെ ഇന്നർ ടീഷേർട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും അതേപോലെ തന്നെ നമ്മളുടെ കൈ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വരാറുണ്ടല്ലേ നിങ്ങൾക്ക് ഇന്നേഴ്സ് യൂസ് ചെയ്യുന്നവർക്ക് മനസ്സിലാവും ഇതാകുമ്പോൾ ഒരേ ലെവലിൽ നമ്മളുടെ കൈ നിൽക്കും എന്നുള്ളതാണ് കുറച്ചും കൂടി റിപ്ഡ് മെറ്റീരിയൽ കുറച്ചും കൂടി കട്ടിയുള്ള മെറ്റീരിയൽ ആകുമ്പോൾ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ ഇപ്പോൾ ഈ ഇത് ടേർട്ടിൽ നെക്ക് ആയതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ കുറച്ച് ഡീപ്പ് നെക്കുള്ള ഡ്രസ്സിലേക്കൊക്കെ നമുക്ക് ഇത് ഇടാൻ വേണ്ടിയിട്ട് പറ്റും സോ ഇത് നല്ല ക്വാളിറ്റി ഉള്ളതാണ് ഇത് എനിക്ക് 200 somethingനാണ് ഞാൻ പെർച്ചേസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് നിങ്ങൾക്ക് പെർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൻ്റെ കോഡ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ
ഇത് കുറേ ഇൻഫ്ലുവൻസേഴ്സ് റിവ്യൂ ചെയ്ത ഒരു പ്രൊഡക്റ്റ് ആണ്. നല്ല അടിപൊളി പ്രൊഡക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയാൻ നിൽക്കുന്നില്ല. പിന്നെ ഇന്നാലും എന്നോട് കുറേ പേര് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ അയച്ചു വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റ്. ഇനി നമ്മളുടെ ലാസ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് ഞാൻ ഇന്നേവരെ എൻ്റെ ചാനലിൽ കാണിക്കാത്ത ഒരു ഐറ്റം ആണ് കേട്ടോ. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന ഒരു കിച്ചൺ ഐറ്റമാണ്. നല്ലൊരു അടിപൊളി ആയിട്ടുള്ള ഐറ്റം. നമ്മളിത് ബ്യൂട്ടി ആൻഡ് ഫാഷൻ ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനത്തെ പ്രൊഡക്റ്റ്സ് കാണിക്കാത്തത്. നിങ്ങൾക്ക് അങ്ങനത്തെ കാണാൻ ഇഷ്ടമാണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. സോ ഇത് വന്നിട്ട് ഒരു വുഡൻ സ്പൂണിൻ്റെ സെറ്റാണ് കേട്ടോ. വുഡൻ സ്പൂൺ എന്ന് പറഞ്ഞാൽ ചെറിയ സ്പൂണല്ല, നമ്മളിങ്ങനെ ഇളക്കാനൊക്കെ യൂസ് ചെയ്യുന്ന, നമ്മളുടെ നാട്ടിൽ ഇതിന് ചട്ടകം എന്നാണ് പറയാറുള്ളത്. അതായത് ഇതിനൊക്കെ ചട്ടകം എന്നാണ് പറയാറുള്ളത്. ഇതിനെ നമ്മൾ എന്താ പറയുക, കല്ല്, കോരി അങ്ങനെയൊക്കെ പറയും. ഓരോരോ നാട്ടിൽ ഓരോരോ പേരായിരിക്കും അല്ലേ. തവി തവി എന്നൊക്കെ പറയും. സോ ഇതിനകത്ത് വന്നിട്ട് 1, 2, 3, 4, 5, 6, 7 ഐറ്റംസ് ആണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതിൻ്റെ പ്രൈസ് എനിക്ക് ഓർമ്മയില്ല. 100 something or 200 something. വളരെ ചെറിയ പ്രൈസിനാട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. പക്ഷേ നമുക്ക് ഇതിനകത്ത് എത്ര പ്രൊഡക്ട്സ് കിട്ടുന്നുണ്ട്, 4, 5, 7 പ്രൊഡക്ട്സ് കിട്ടുന്നുണ്ട്. വേർത്ത് ആണ്, അതും ചീപ്പ് ക്വാളിറ്റി ഒന്നും ഇല്ല കേട്ടോ. നല്ല ക്വാളിറ്റി, അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള പ്രൊഡക്ട്സാണ്. ഇത് വന്നിട്ട് നമുക്ക് ഇങ്ങനെ കോരാനൊക്കെ പറ്റുന്ന ഇങ്ങനത്തെ ഒരു സ്പൂണ് വരുന്നുണ്ട്. പിന്നെ ഇത് വന്നിട്ട് നമുക്കിങ്ങനെ ഓട്ടോട്ടുള്ള ഇങ്ങനെ നമുക്ക് ഇളക്കാനൊക്കെ പറ്റും. പിന്നെ നമുക്ക് അത്യാവശ്യം എണ്ണൊക്കെ കോരി എണ്ണൊക്കെ ഒഴിവാക്കാനൊക്കെ പറ്റും. പക്ഷേ അതിൽ എണ്ണയിൽ നമ്മൾ പുതിയത് യൂസ് ചെയ്യാറ്. ഇത് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യാറുള്ളത് നമ്മുടെ നോൺ സ്റ്റിക്ക് പാൻസിലാണല്ലോ. അപ്പോൾ അധികം നമ്മളുടെ വീട്ടിലുള്ള ഐറ്റംസൊക്കെ നോൺ സ്റ്റിക്ക് ആയിരിക്കും. അല്ലെങ്കിൽ അതൊക്കെ ആകുമ്പോൾ അതിലേക്കൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഇതും അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ ഇളക്കാനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിനിങ്ങനെ ചെറിയ ചെറിയ ഹോൾസ് ഉണ്ട് കേട്ടോ. ഈ ഹോൾസിനൊരു പെർഫെക്ഷൻ ഇല്ല, നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ല ഈ ഹോൾസിന്, സോറി നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ല ഈ ഹോൾസിനൊരു പെർഫെക്ഷൻ വന്നിട്ടില്ല കേട്ടോ. അത് അവർ പഞ്ച് ചെയ്തോടുത്ത് കറക്റ്റായിട്ട് ആ ഒരു വുഡ് പോയിട്ടില്ല എന്ന് തോന്നുന്നു. എന്തായാലും അതിൻ്റെ പ്രൈസിന് വേർത്താണ് കേട്ടോ. നല്ല ക്വാളിറ്റി ഉണ്ട്, അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. ഇതാ ഇങ്ങനത്തെ ഒരു സംഭവമുണ്ട്, പിന്നെ ഇങ്ങനത്തെ ഒരു സംഭവമുണ്ട്. ഇതൊക്കെ നമുക്ക് ഇളക്കാൻ നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇളക്കാൻ പറ്റരുത് കേട്ടോ. ഇത് പിന്നെ വേറെ വേറെ സൈസാണ് കേട്ടോ വരുന്നത് കണ്ടോ. പക്ഷേ ഇതൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്. നമുക്ക് ഇത് എത്ര ഉണ്ടായാലും നമുക്ക് ആവശ്യമുള്ളതാണ് അല്ലേ. പിന്നെ ഇത് വന്നിട്ട് ഇങ്ങനെ തിന്നുന്നുണ്ട്, ആൻഡ് ഇത് വന്നിട്ട് ഇങ്ങനെ തിന്നുന്നുണ്ട് കേട്ടോ. ആൻഡ് ഇത് വന്നിട്ട് കുറച്ചും കൂടി ഒരു ഇതുള്ള മോഡലാണ്. അപ്പം ഇത്രയും ഐറ്റംസ്, 7 items ആണ് വരുന്നത്. അപ്പോൾ ഇത് ഈ മൊത്തം സെറ്റ് വാങ്ങിച്ചോളൂ കേട്ടോ, അത് വേർത്താണ്. അപ്പം ഇത് നല്ല ക്വാളിറ്റി ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇതിൽ കാണിച്ചിട്ടുള്ളത് കേട്ടോ. അതായത് ആ ഒരു പ്രൈസ് വെച്ച് നോക്കുമ്പോൾ അടിപൊളി ക്വാളിറ്റിയാണ്. എന്തായാലും ഇതിൻ്റെ പ്രൈസ് നല്ല സൗണ്ട് ഉണ്ടല്ലേ. എന്തായാലും ഇതിൻ്റെ കോഡ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചെക്ക് ചെയ്യാം കേട്ടോ. പിന്നെ ഇതുപോലത്തെ ഇനിയും ഹോം ഐറ്റംസ് നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതും കൂടി താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഹോൾ വീഡിയോ. ഇതിനകത്ത് ഞാൻ റാൻഡം ആയിട്ട് കുറച്ച് ഐറ്റംസ് ആണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനിയും ഇതുപോലത്തെ റാൻഡം ഹോൾ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമാണെങ്കിൽ എന്തായാലും നിങ്ങൾ താഴെ കമൻറ്റിൽ അറിയിക്കുക കേട്ടോ. പിന്നെ നിങ്ങളുടെ സജഷൻസ് അറിയിക്കുക. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലി ആയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, നിങ്ങളുടെ വലിയൊരു ഫീഡ്ബാക്ക്സ് താഴെ കമൻസ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.